ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് വ്യൂ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലാവിൻ്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നു പോയി. നിശാഗന്ധി പൂത്താലും പൂത്തില്ലെങ്കിലും, കളിക്കൂട്ടുകാരനെ മറന്നാലും മറന്നില്ലെങ്കിലും, നമ്മളെല്ലാവരും മറന്നാലും നമ്മെ മറക്കാത്ത ഒരാളുണ്ട്, അമ്പിളിമാമൻ. 1609 ആകാശത്തേക്ക് എത്തി നോക്കിയ ആദ്യത്തെ ടെലിസ്കോപ്പ് ചന്ദ്രനെക്കുറിച്ച് പുതിയ അറിവുകൾ പകർന്നു നൽകി. ആ ടെലിസ്കോപ്പ് പായിച്ചത് തോമസ് ഹാരിയോട്ട് എന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തുന്നത് 1969 നീൽ ആംസ്ട്രോങ് ആണ് ആ ഭാഗ്യവൻ. 1610 ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ജൂപ്പിറ്ററിനെ വലം വയ്ക്കുന്ന 4 ചന്ദ്രന്മാരെ കൂടി കണ്ടെത്തി. ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ 1/3 കുറവാണ് ചന്ദ്രൻ്റെ വിസ്തീർണം. 238,855 മൈൽ സഞ്ചരിച്ചാൽ നമുക്ക് ചന്ദ്രനിലെത്താം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ വലിപ്പമുള്ള 30 ഗ്രഹങ്ങൾക്ക് ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ സ്ഥിതി ചെയ്യാനുള്ള ഗ്യാപ്പുണ്ടെന്ന് സാരം. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് പോലെ ചന്ദ്രൻ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 27 ദിവസം വേണം ചന്ദ്രന് ഒരു വട്ടം ഭൂമിയെ വലം വയ്ക്കാൻ. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നിടിച്ച ഒരു വലിയ ഉൽക്കയിൽ നിന്നാണ് ചന്ദ്രൻ്റെ ജനനം. ഒരു കൊല്ലത്തിൽ 1 ഇഞ്ച് എന്ന കണക്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നാസയുടെ പഠന റിപ്പോർട്ട്. ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം ഹൈലാൻഡ്സ് എന്നും ഇരുണ്ട ഭാഗം മാരിയ എന്നും അറിയപ്പെടുന്നു. ഭൂമിയിൽ നിന്നുള്ളവരുടെ അടയാളങ്ങളായി ചന്ദ്രനിൽ ഉപേക്ഷിച്ചു പോകുന്ന ചില സാധനങ്ങൾ, അതെന്താണെന്ന് അറിയണ്ടേ? അമേരിക്കൻ ഫ്ലാഗ്, ഏതാനും യന്ത്രശകലങ്ങൾ, കൂട്ടത്തിൽ ഒരു ക്യാമറയും. രാത്രിയുടെ മറവിൽ ഒരു കാവൽക്കാരനെ പോലെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ മാഗ്നറ്റിക് പവർ വളരെ കുറവാണ്. ഭൂമിയിലുള്ള ഗ്രാവിറ്റേഷനെ അപേക്ഷിച്ച് 1/6 ഗ്രാവിറ്റേഷനെ ചന്ദ്രനിലുള്ളൂ. ചന്ദ്രനിലെ കാലാവസ്ഥ വളരെ ദുർബലമാണ്. സൂര്യനിൽ നിന്നുള്ള റേഡിയേഷനെ തടുക്കാനുള്ള കഴിവ് ചന്ദ്രനിലില്ല. ചന്ദ്രനിലെ കാലാവസ്ഥ എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നിലാവിൻ്റെ ആർദ്രതയിൽ രാത്രിയുടെ പള്ളി ഉറക്കം. ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമോ? ഇതുവരെയുള്ള നീണ്ട പരീക്ഷണങ്ങളിൽ നിന്നും അങ്ങനെ ഒരു സാധ്യത വെളിവായിട്ടില്ല. എന്നിരുന്നാലും ഭാവിയിൽ ശാസ്ത്രലോകത്തിൻ്റെ കൈകളിൽ ചന്ദ്രനും ഒതുങ്ങും എന്ന് തന്നെയാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. ചന്ദ്രൻ്റെ ഇരുണ്ട തണുത്ത പ്രതലങ്ങളിൽ ഐസ് കട്ടകൾ ഉള്ളതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സ്പേസിനെക്കുറിച്ച് വിജ്ഞാനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കാതിരിക്കുക. അതുവരെ ബൈ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.